കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ സംവരണ വ്യവസ്ഥയ്ക്കെതിരെ CPM MP കെ സോമപ്രസാദ്. ഇപ്പോഴത്തെ നിലയിൽ KAS നടപ്പാക്കിയാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് IAS ലഭിക്കാനുള്ള സാധ്യത അടയുമെന്ന് സോമപ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം സർക്കാർ തള്ളണമെന്നും സോമപ്രസാദ് ആവശ്യപ്പെട്ടു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ സംവരണ വ്യവസ്ഥയ്ക്കെതിരെ നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഉയർത്തിയ എതിർപ്പിന് പിന്നാലെ ഭരണപക്ഷത്തു നിന്നും വിമർശനം ശക്തമാവുകയാണ്. KAS മൂന്ന് വിഭാഗങ്ങളിലും സംവരണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമസമിതി നേതാവ് കൂടിയായ കെ സോമപ്രസാദ് MP അഞ്ചു വട്ടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകിയത്. എന്നാൽ നേരിട്ടുള്ള നിയമനത്തിൽ മാത്രം സംവരണം മതിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്കായി മാറ്റിവെച്ചിട്ടുള്ള ഒഴിവുകളിൽ സംവരണം വേണ്ടെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് സർക്കാർ. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശമാണ് സർക്കാർ നിലപാടിന് ആധാരം. ഈ ബൈ ട്രാൻസ്ഫർ നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്തേണ്ടതില്ല എന്ന ഉപദേശം അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഗവൺമെന്റിന് മുമ്പിൽ ഒരു കീറാ മുട്ടിയായി നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം സ്വീകരിക്കാൻ പാടില്ല. KAS നിയമനം നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുമെന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി വരുന്നവർ സീനിയോറിറ്റി ലിസ്റ്റിൽ അവസാനമാകുമെന്നതിനാൽ IAS സാധ്യത ഇല്ലാതാകുമെന്നാണ് ആക്ഷേപം. ഒരു 3-4 പതിറ്റാണ്ട് കാലത്തേക്ക് ഈ IAS കൺഫർ ചെയ്യപ്പെടുന്ന ലിസ്റ്റിനകത്ത് ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പൂർണ്ണമായി അടയുകയാണ്. KAS സംവരണ വ്യവസ്ഥയ്ക്കെതിരെ നേരത്തെ മുസ്ലിം ലീഗും കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.